വീട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കൻ ചൂടല്ലേ, ഗ്രില്ല് ചിക്കൻ. അപ്പോൾ ഇൻട്രോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ മുസ്തഫയിന്ന് ഖലീജി അറേബ്യ സ്ട്രീറ്റിലേക്ക് വന്നു നോക്കുകയാണ്. ഇവിടെ ഒരു പബ്ലിക് പാർക്കാണ്. അപ്പോൾ ഈ പാർക്കിൽ വന്നിട്ട് ഒരു ചിക്കൻ ചൂടലാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കി പോകണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തോളാം. അപ്പോൾ വീട്ടിലോട്ട് പോവാം. ഇതിൻ്റെ സ്കിന്ന് നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. സ്കിന്നിൻ്റെ ആവശ്യമില്ല. നമ്മൾ സ്കിന്ന് പോലീസ് പോയ ഒരു ചിക്കനെ നമുക്ക് നാല് പീസാക്കിട്ട് കട്ട് ചെയ്യാം. നമ്മളെ ചിക്കൻ കഴിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വെള്ളം നമ്മൾ റൂമിൽ നിന്ന് കൊടുക്കുന്നതാണ്. വെള്ളം കൊടുക്കില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ആ ഭാഗത്ത് വെള്ളത്തിനുള്ള സൗകര്യം എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കൻ കഴുകി കഴിഞ്ഞതിന് ശേഷം നമുക്ക് മസാല ഒക്കെ കിടത്തി ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം. നമ്മൾ മസാല റൂമിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. മസാല എന്ന് പറയുന്നത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി. നമ്മൾ മസാല ഉണ്ടാക്കി കൊടുക്കുന്നു. അപ്പൊ കുറച്ച് മുളക് പൊടി ഇടുന്നു നമ്മള്. അതേപോലെ മഞ്ഞപ്പൊടി. ഉപ്പിട്ടിട്ടാ ആവശ്യത്തിന് ഉപ്പ്. ഇതിന് സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒലിവ് ഓയിലാണ്. ചിക്കനിൽ മിക്സ് ആകാൻ വേണ്ടിയിട്ട് ഒലിവ് ഓയിലാണ് ചേർക്കുന്നത്. അതേപോലെ വെജിറ്റബിൾ വിനാഗിരി. പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കുരുമുളക് പൊടിയാണ്. ശരിയായിരിക്കണ്. ഇപ്പൊ എന്ത്, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചിക്കൻ സെറ്റാക്കിട്ട് ഫ്രിഡ്ജിൽ വെച്ച് 2 മണിക്കൂറിന് ശേഷം രാത്രി 9 മണിക്ക് ശേഷം നമ്മൾ ചൂടാനായിട്ട് വരാറ്. ഇപ്പം നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ്, എന്താണ് ചൂടണേ, എങ്ങനെയാണ് സംഭവം, കൂട്ടൊക്കെ എങ്ങനെയാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ചെയ്തു നോക്കുകയാണ്. ഇപ്പോൾ നമ്മൾ മസാല സെറ്റാക്കാൻ വേണ്ടിയിട്ട് ചിക്കനിൽ സെറ്റായി ഇരിക്കാൻ വേണ്ടി ഒരു അരമണിക്കൂർ വയ്ക്കാം. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ട് വരാട്ടോ. അരമണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടോ. നമുക്ക് അടുപ്പ് ചൂടാള കണലൊക്കെ നമുക്ക് തയ്യാറാക്കാം. അതുവരെ ചിക്കൻ നിന്നുകൊണ്ട് മസാല ഒക്കെ പിടിച്ചിരിക്കട്ടെ. ഗൈസ്, ഇപ്പൊ നമ്മള് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് 4 മണിയാകുമ്പോൾ റൂമിലെത്തി. നമ്മള് ചിക്കനൊക്കെ മദീനയിൽ പോയി മേടിച്ച് എല്ലാം തയ്യാറെടുത്ത് നമ്മൾ ഈ പാർക്കിലേക്ക് വരുമ്പോ ഒരു 6-7 മണിയാട്ടോ. കുറച്ച് ലേറ്റായി. പ്ലാനിംഗ് ഇല്ലാത്തൊരു വരവായിരുന്നു പറയുകയാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട് ഇന്നത്തെ വീഡിയോയിൽ.
അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്ത് വന്നേർന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൈറ്റ് 9 മണിക്ക് ശേഷമാണ് ചുടാൻ വരിക. ആ ചുടാൻ വരുന്നതിൻ്റെ തലേദിവസം അല്ലെങ്കിൽ കാലത്ത് അല്ലെങ്കിൽ ഉച്ചയാകുമ്പോൾ ചിക്കനൊക്കെ മേടിച്ച് മസാലയൊക്കെ പറ്റി ഫ്രിഡ്ജിൽ നമ്മൾ വെക്കും. ഫ്രിഡ്ജിൽ ഒരു മണിക്കൂർ വെച്ചാൽ മതി, മസാലയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ലേറ്റായി പോയി. അപ്പോൾ പോരാത്തിന് തന്നെ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സിന് കാണിച്ച് തരാം എന്താണ് ഇതിൽ മസാല ഇടുന്നതെന്നൊക്കെ കാണിച്ചു തരാനുള്ള ഒരു ആഗ്രഹം ഉണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ ഇവിടെ കൊടുന്ന് ഒരു 3 കിലോ ചിക്കൻ മേടിച്ച് ഇവിടെ കൊടുന്നിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച് നോക്കണം. മസാല പരത്തി നമ്മൾ വെച്ച് നോക്കണം. പിന്നെ നമ്മൾ കരിപ്പെട്ടി ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ പൊട്ടി എന്ന് പറയുമ്പോഴേ നമ്മൾ പണ്ട് കരിപ്പെട്ടി പറഞ്ഞാൽ ശർക്കര കോറി ആ കരിപ്പെട്ടി അല്ല കത്തിക്കണ കരിയാണ്. ഇതിപ്പോ ബീരാൻ പറഞ്ഞ ബീരാനാണ് ക്യാമറമാനായിട്ട് നമ്മുടെ ക്യാമറ ബാക്കിൽ നിൽക്കുന്നുണ്ട്. ബീരാൻ എന്ന് പറയുന്നത് അവന്റെ ഒരു ഇരട്ടപ്പേരാണ്. പക്ഷെ ഹാരിസ്നാണ് അവന് വിളിപ്പേര് ഹാരിസ്നാണ്. അപ്പൊ നമ്മളെല്ലാരും നമ്മുടെ പിള്ളേരെല്ലാരും അവന് വിളിക്കുന്നത് ബീരാൻ ബീരാൻ എന്നാണ്. അതാണ് ഇടയ്ക്കിടയ്ക്ക് ബീരാൻകുട്ടി ബീരാൻകുട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ കുറച്ച് കാലഘട്ടമായിട്ടുള്ള യൂട്യൂബില് വന്നു തുടങ്ങിയിട്ട് യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ട് അപ്പോൾ നമുക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ല എങ്ങനെ വീഡിയോ ചെയ്യണം, എങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യണം, കോപ്പിറൈറ്റ് എങ്ങനെയാണ് ആ സംഭവം നമുക്ക് അറിയത്തില്ല. അപ്പോൾ നമ്മൾ 2-3 ചെയ്ത് പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ കോപ്പിറൈറ്റ് ഒക്കെ വന്ന് എഡിറ്റിംഗ് പ്രോബ്ലം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോന്ന് ഓരോ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പഠിച്ച് വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടാണ് നമുക്ക് നല്ല നല്ല വീഡിയോ ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല വീഡിയോ ചെയ്ത് എന്താ റീച്ച് ആവാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അപ്പോൾ പാർക്കുള്ള ഏരിയ മുസഫ പാർക്കുണ്ട്. മുസഫ പാർക്ക് കഴിഞ്ഞിട്ട് വരുന്ന ഒരു ഒരു സൈഡിലൊരു വരുന്ന ഒരു പാർക്കാണിത്. ഈ പാർക്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഫാമിലിക്ക് ഒന്ന് ഇരിക്കാം, പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവങ്ങളുണ്ട്, സൈക്കിൾ ട്രാക്കുണ്ട് സൈഡിൽ കൂടെ, പിന്നെ വാക്കിങ്ങുള്ള ഏരിയ ഉണ്ട്. എല്ലാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല ആക്ടിവിറ്റീസ് ആയിട്ട് നമുക്ക് ടൈം പാസ്. കരിപ്പെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ, കരിപ്പെട്ടി കൊടുക്കുന്നില്ല കുഴപ്പമൊന്നുമില്ല. ഇവിടെ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള സംഭവങ്ങൾ ഇവിടെ സ്ക്വയർ പോലെ ചെയ്യാനുള്ള ഒരു സംഭവം അവിടെ തന്നിട്ടുണ്ട്. എന്നാലും കൂടി നമ്മള് ചെറിയ ഒരു ചുടുന്ന് മാത്രമേ നമ്മള് ചെയ്യുന്നുള്ളൂ. നമ്മള് വീഡിയോ എടുക്കുന്ന നൈറ്റ് ആയിരുന്നു. ഗോപ്രോയിൽ ഇത്ര ലൈറ്റിങ്ങിന്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് കറക്റ്റ് കാണുന്നുണ്ടോ എന്താന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മളിത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ കരിപ്പെട്ടി തയ്യാറാക്കുമ്പോൾ ഒരു ഫാമിലി വന്നിട്ട് ചോദിക്കണേ ഇവിടെ അലൗഡ് ഉണ്ടോ എന്ന് ചോദിച്ചു. നമ്മൾ വന്നിറങ്ങിയ നേരത്തെ അവിടെ ഒരു സുൽത്താൻ ഉണ്ടായിരുന്നു, പോലീസ് ഉണ്ടായിരുന്നു, ഒന്നും പറഞ്ഞില്ല. പിന്നെ ഇവിടെ ഒരു ക്ലീനിങ്ങിൻ്റെ ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു, സ്റ്റാഫിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് അലൗഡാണ് നിങ്ങൾ ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ നിയമപ്രകാരമാണ് നമ്മളിപ്പോൾ ഇവിടെ സെറ്റപ്പ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കരിപ്പെട്ടി തയ്യാറാക്കുകയാണ്. അപ്പോൾ കരി നമ്മൾ കരിപ്പെട്ടിയിൽ നിറയ്ക്കുകയാണ്. സ്നേഹിതന്നെ വന്നെത്തി പെട്ടിട്ടുണ്ട് നമ്മുടെ കരിപ്പെട്ടി കത്തിച്ചോണ്ട് ചിക്കൻ ചൂടൽ ഉദ്ഘാടനം ചെയ്യണം. കത്തിച്ചോട്ടെ, പെട്ടെന്ന് കത്തി പിടിക്കട്ടെ ഈ സാധനം, പെട്ടെന്ന് കത്തി പിടിക്കും, കാരണം കാറ്റുണ്ടല്ലോ. അല്ല ഈ ഗ്രീസ് ഭയങ്കര സാധനം. ചിക്കൻ ചുടാനായിട്ട് തുടങ്ങാനുണ്ടാവും. അതിന് തന്നെ ഗ്രില്ലിൽ നമ്മൾ സംബന്ധിച്ച് വേപ്പിൻ്റെ ഇല ഇട്ടിട്ട് നമ്മള് വേപ്പിൻ്റെ ഇല ഇട്ട് എന്താ വേപ്പിൻ്റെ ഇലയിലേക്ക് നമ്മള് മസാലയൊക്കെ പരട്ടി വെച്ച ചിക്കൻ. പിന്നെ ലോക്ക് ചെയ്യണം, ലോക്ക് ചെയ്തിട്ട്
ചെറുതായിട്ട് ഡ്രൈ ആയി തുടങ്ങിയിട്ട് ചിക്കന് അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് ഈ ഒലിവ് ഓയിൽ ചെറുതായിട്ട് ചിക്കന്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഒഴിക്കും പൂച്ചക്കുള്ള ഇജ്ജ് അൻ്റെ തിന്നുമ്പോ കൊടുത്താ മതി. എടുക്കാച്ചി ഫ്രൈ ആവണോ? ഫ്രൈ ആവണോ? ഫ്രൈ ആയിട്ടില്ല. അതേപോലെ റാഷ് എപ്പോഴും വരുടാ. ഇതെന്താ സാധനം ചെമ്പണ്ടിട്ടൊക്കെ വന്നിങ്ങനെ ഓന് ലീവ് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ലീവ് കഴിഞ്ഞിട്ട് വരുമ്പോ നാടൻ ചക്കപ്പൊടി ചക്കനുറുക്ക് കൊണ്ടുവന്നോക്കാണ്. ഇത് നാടൻ അരിനുറുക്ക് ചായ വരുമ്പോഴേക്ക് നമുക്ക് വിശന്നിട്ട് വയ്യ. ചായ കൂടെ വേണ്ടായിരുന്നോ? കട്ടൻ ചായ കൂടെ വേണ്ടായിരുന്നു. കട്ടൻ ചായ കൂടെ വേണ്ടായിരുന്നു. കഴിഞ്ഞ തവണ പോയിട്ട് ഞാനാണോ ഇവ രണ്ടാള് വെള്ളി വെള്ളി ഇട്ടിട്ടേ വന്നിങ്ങനെ അതാരാണ് പൊളി പൊളി പത്ര ഒലിവ് ഓയിൽ ഒഴിച്ചപ്പോ ആ ചിക്കൻ്റെ സ്മെല് വരുന്നുണ്ട. ഒരു ഒലിവ് ഓയിൽ ഒഴിച്ചപ്പോ ആ സ്മെല് വരുന്നുണ്ട്. അപ്പൊ സപ്പ നമുക്ക് ഇറക്കല ചിക്കൻ ആയിരുന്നു. അപ്പൊ പിന്നെ അടുത്ത ചിക്കൻ പീസ് ശരിക്ക് വ്യൂവേഴ്സിന് കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ സോഫ്റ്റാ. അപ്പൊ നമ്മുടെ ചുട്ട കോഴി ശരിയായിരിക്കണേ ഗ്രിൽഡ് ചിക്കൻ ഗ്രിൽഡ് ശരിയായിട്ടുണ്ടോ? അപ്പൊ നമ്മള് കഴിക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ കഴിക്കുന്നതിന് മുന്നേ നമ്മുടെ കുബൂസ് അമ്മൂസ് ബ്രെഡ് ചിപ്സ് അങ്ങനെ എല്ലാ സംഭവങ്ങളും നമ്മൾ സെറ്റാക്കി നോക്കണം. അപ്പൊ നമ്മളൊരു അഞ്ചാറ് പേരുണ്ട്. കോവിഡിന്റെ പ്രോട്ടോകോൾ ആയ കാരണം അഞ്ച് പേരിനേക്കാളും മേലെ നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ ഒരുപാട് പേരെ പറ്റും ഫൈന് കിട്ടും. അതുകൊണ്ട് അഞ്ച് പേരല്ലോ. അപ്പോ കഴിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പൊ കഴിച്ച് നിങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോകണം. ഏകദേശം ഒരു 10:15 ആയെങ്കിലും പോകും. അപ്പോൾ ഗൈസ് ഇപ്പം ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്.
ടേസ്റ്റും ഔ സംഭവം കിടുക്കി പൊളിച്ചിട്ടാ എന്റെ കൂടെ കുറച്ച് അമ്മൂസും കൂടി ഔ സംഭവം പൊളിച്ചു അപ്പൊ മറക്കണ്ട നമ്മുടെ ടിപ്സ് ആരും മറക്കണ്ട എന്തൊക്കെ ചേർത്തിട്ടുണ്ട് എന്തൊക്കെ സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടോ അപ്പോ അബുദാബിയിലുള്ളവര് കലീജ് സ്ട്രീറ്റാണത് കലീജ് സ്ട്രീറ്റിന്റെ തൊട്ടടുത്തുള്ള പാർക്കാണത് അപ്പോൾ എല്ലാ വീക്കെൻഡിലും ഇവിടേക്ക് വരിക ഇതുപോലെ ചുട്ട കോഴി അല്ലെങ്കിൽ ചിക്കനൊക്കെ ഉണ്ടാക്കി നിങ്ങൾ എൻജോയ് ചെയ്യാം അപ്പൊ ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ് ഇതൊക്കെ കഴിച്ചിട്ട് ഞാൻ തിരിച്ച് റൂമിലോട്ട് പോകണം അപ്പോൾ ഓക്കെ ഗൈസ് താങ്ക് യു അല്ല അറിഞ്ഞിട്ട് മൊത്തം കഴിഞ്ഞു അപ്പൊ എന്താ പോലെ വെയിറ്റ്